ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല, ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഒറ്റവട്ടത്തിൽ കണ്ടാൽ ചിലവർക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ എള്ളാണ്, എള്ള്. അപ്പോൾ ഞാൻ ഇത് എള്ള് അരക്കിലോ എള്ള് കഴുകി ഒരു അഞ്ചാറ് വട്ടയിലും കഴുകണം, കാരണം നന്നായി പൂഴിയുണ്ടാവും. അപ്പോൾ കഴുകി നമ്മളിങ്ങനെ എന്താ കല്ലിങ്ങനെ അരിഞ്ഞ് ആഞ്ഞെടുത്തിട്ട് വേണം കഴുകി രണ്ട് മൂന്ന് ദിവസം വെയിലത്ത്. ഇപ്പോൾ വെയിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടാണ് ഞാനിത്. വറുത്തിട്ടൊന്നുമില്ല, ചിലവർ വറുത്തിട്ട് ആവും ചെയ്യണ്ടാവും, പക്ഷെ ഞാൻ വറുക്കാറില്ല, എനിക്ക് വറുക്കാത്തതാണ് ഇഷ്ടം. ചിലവർ ഇതിന് അടുത്തൊക്കെ ചേർക്കും, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇതൊരു അരക്കിലോ എള്ളിക്ക് ഒരു ഒന്നര മുറി നാളികേരം ചിരകിയിട്ട് അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ചിരകിയിട്ട് അതും വെച്ചിട്ടുണ്ട്. എന്താ, ഒരു കാ കിലോ ശർക്കര അത് അരി എന്താ ഉരുക്കിയിട്ട് അരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്ന് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ചിലരെ ഏലക്കാട പൊടിയൊക്കെ ഇടുന്നു തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇടാറില്ല. അപ്പോൾ അതിന് വേണമെന്നുള്ളവർക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ആണെങ്കിൽ അത് ഇടാം, ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വറക്കണമെന്നില്ല. ഈ എള്ള് ഇത് പഴയ കാലത്തെ എന്താ പറയുക, കുറച്ച് കുറേ കാലം മുന്നൊക്കെ എല്ലാവരും ചെയ്തതാണിത്. ഇതിപ്പോൾ ഷുഗറുള്ളവർക്കും ഒരു ഉരുളൊക്കെ കൊടുക്കുകയോ ചെയ്യും. നമ്മൾ ഷുഗറുണ്ട് പ്രഷറുണ്ടെന്ന് വെച്ചിട്ട് ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കില്ല, അവർ പേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാത്തത്. പക്ഷേ ചിലപ്പോൾ അവർ മനസ്സിലുണ്ടാവും, ഈ ഒരു ഇത് കാരണം എല്ലാവരും കഴിക്കണമെന്നും കഴിക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ നമ്മൾ ഒരു വട്ടമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണം, അങ്ങനെയൊക്കെ കൊടു അവർ അവർ നമ്മൾ പേടിച്ചിട്ട് കൊടുക്കാതിരിക്കും. കാരണം അവരും അവർ പഴയ ആഗ്രഹങ്ങളൊക്കെ കഴിച്ച് തീർക്കട്ടെ, കുറച്ചൊക്കെ കൊടുക്കുക. പിന്നെ മറ്റുള്ളതിൽ എപ്പോഴും കൊടുക്കണമൊക്കെ കൺട്രോൾ ചെയ്യണം, മാത്രം ഒരുപാട് കഴിക്കണമൊക്കെ. ഇതൊക്കെ വല്ലപ്പോഴും ആക്കണം, ചിലപ്പോൾ അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും അവരുടെ കാലത്ത് അവരുടെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ച ആ ഓർമ്മകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഒരു പേടിയിൽ അവരിന് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു വിഷമമാവും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിപ്രായത്തിലൊക്കെ കഴിച്ച ഓർമ്മകളാണ് ഇപ്പോൾ ഈ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, നമുക്കും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു ഉരുളൊക്കെ കഴിച്ചു എന്ന് വെച്ചിട്ട് മെഴുക്ക് അല്ലെങ്കിൽ നമ്മുടെ എണ്ണ കൂടി അല്ലെങ്കിൽ ഷുഗർ കൂടി അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഒരു ഉരുളൊക്കെ അല്ലേ കഴിക്കട്ടെ. അപ്പോൾ എള്ളുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നില്ല, ഒരു അരിമണിയൊക്കെ ചേർത്ത് തോന്നുന്നു. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ അതിനൊരിക്കലും ഒക്കില്ല, പുറത്ത് നിന്ന് എന്ത് മേടിച്ച് കഴിച്ചാലും. ഇതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഴുകി വൃത്തിയാക്കി നമ്മുടേതായ ഒരു സംതൃപ്തിയിലല്ലേ നമ്മളിത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് മക്കളെ ഇത് ഈ എള്ളൊന്ന് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മുടെ തേങ്ങയും ഒന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കണം. അതിനുശേഷം നമ്മൾ ശർക്കരപ്പാവ് വെച്ചിട്ട് നമുക്ക് നന്നായി തിരുമ്മി ചേർക്കുക. അത് ഓർക്കുമ്പോഴാണ് എൻ്റെ വായിൽ വരണം വരും, കാരണം നല്ല ടേസ്റ്റ്. അത് കഴിച്ചാലെങ്കിൽ അത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ അരക്കിലോ എള്ള് മേടിച്ചിട്ട് കഴിച്ചു പോലെ അത്ര നല്ലത് ഇത് ചുരുങ്ങി വരും. പണ്ടൊക്കെ ഉരലില്ല അത് ഇടിച്ചുണ്ടാക്കാറ്. അന്നൊക്കെ പണ്ടൊക്കെ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം ഉരലിനും അമ്മയ്ക്കൊക്കെയാണ് പ്രധാനം കൊടുക്കുക. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ഫസ്റ്റ് മിക്സി മേടിച്ചില്ലേ, മിക്സി മേടിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ മുന്നിൽ പറയുക. പണ്ടത്തെ ആ കാലത്ത് ആ ഒരു ടേസ്റ്റൊന്നും നമ്മൾ എത്ര മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള കറികൾക്കും കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ വലിയത് പറയാനില്ല, ഇവിടെ ഉരലൊക്കെ ഉണ്ട്, പക്ഷേ ഒലക്കല്ല. ഒലക്കല്ലാണ്ട് പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ഉരലുണ്ട് പക്ഷേ ഒലക്കല്ല. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇത് മിക്സിയിലടിക്കാൻ പോണത്. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്സിയിലല്ല, ഉരലിലൊക്കെ ഇട്ട് ഇടിച്ച് അതിങ്ങനെ ഒതുക്കി വരുമ്പോൾ ഉണ്ട് അതിൻ്റെ മണവും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെ. ഞാൻ എന്തായാലും ഒന്ന് ഇടിച്ചിട്ട് കാണിച്ചിട്ട് വരാം കേട്ടോ. ഇടിച്ചിട്ടല്ല, മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ എള്ളും തേങ്ങയൊക്കെ കൂടെ ഞാൻ അത് ഒതുക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ഇതിലേക്ക് ശർക്കരപ്പാനി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കണം ശർക്കരപ്പാനി. ഇത് ഉണ്ടാക്കണം എൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ആക്കിയെടുക്കണം, കാരണം ആരും അങ്ങനെ പോയിട്ട് കൈയിടരുത്, നല്ല ചൂടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടാറണം. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായി കുഴച്ച് തിരുമ്മി പിടിപ്പിക്കുക. അറപ്പൊന്നും വിചാരിക്കണ്ട, കാരണം കൈ കൊണ്ട് തന്നെ അത് തിരുമ്മി ചേർത്താലാണ് അതിന് അതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് വരുള്ളൂ മക്കളെ. അമ്മ അത് ടേസ്റ്റ് അതിൻ്റെ മണം, ഇതിലൊരു പ്രത്യേക ഒരു മണമുണ്ട് എള്ളിൻ്റെ. അപ്പം നമ്മളിനിയിപ്പോൾ ഇതിലേക്ക് വേറൊരു നല്ല ജീരകത്തിൻ്റെ ഏലക്കാടൊന്നും ആവശ്യമില്ല, കാരണം ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മണം. മറ്റൊക്കെ ചേർത്ത് നമുക്ക് നല്ല നല്ല ജീരകത്തിൻ്റെ മണമല്ലേ കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.
നമുക്കത് ഉരുട്ടി വെക്കണമെങ്കിൽ ഉരുട്ടി വെക്കുക, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. കയ്യിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുറ്റുതാ കണ്ടില്ലേ, ഉരുള കണ്ടില്ലേ, ഇതാണ് ശരിക്കും എള്ളുണ്ട. ഇങ്ങനെ വേണം എള്ളുണ്ട ഉണ്ടാക്കാൻ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും കുട്ടിപ്പായത്തിൽ, എല്ലാവരും കഴിക്കാത്തവരൊന്നും ആരുണ്ടാവില്ല. കപ്പലണ്ട് മിഠായി എള്ളുണ്ട അതൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ എള്ളുണ്ട. ഇപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ഇടുക. പിന്നെ ഇപ്പം എന്നും പറയണമെന്നില്ല സബ് ചെയ്യാനും ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇതുപോലെ കുറച്ച് പഴയ കാലത്തെ കുറേ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നത്, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.